الحمد لله رب العالمين العاقبة للمتقين ولا عدوان إلا على الظالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم സദഖല്ലാഹുൽ അലീൽ അലീം. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്‌വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്നപോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ ഖുതുബയിൽ നിങ്ങളോട് സംസാരിച്ചത്. ഹാജിമാർ അള്ളാഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവൻ്റെ അതിഥികളായി പ്രതീക്ഷാപൂർവം മക്കയിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്. ഹജ്ജിനൊരു ആത്മാവുണ്ട് എന്നല്ല, ഇസ്ലാമിൻ്റെ ഓരോ ഇബാദത്തുകൾക്കും അതിൻ്റേതായ ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തോടുകൂടി അത് നിർവഹിക്കപ്പെടുമ്പോഴാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ അത് സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ബാഹ്യമായ കർമ്മങ്ങൾക്കപ്പുറം അതിൻ്റെ ആത്മാവോടുകൂടി വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, സഹോദരന്മാർക്ക്, സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഒരു കാലം വരും, ആ കാലഘട്ടത്തിൽ ധനികർ ഹജ്ജ് ചെയ്യുന്നത് ഉല്ലാസത്തിനാണ്, ഇടത്തരക്കാർ കച്ചവടത്തിനാണ്, പണ്ഡിതന്മാർ പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണ്, ദരിദ്രന്മാർ യാചനക്കു വേണ്ടിയാണ്. ഇതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഏതൊരു അമലിനും ഏതൊരു കർമ്മത്തിനും വ്യത്യസ്തമായ തലങ്ങളും മുഖങ്ങളും ഉണ്ടാകാം. ഒരു വിശ്വാസി തൻ്റെ ഇബാദത്തുകളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന സ്വഭാവത്തിൽ ചിട്ടപ്പെടുത്താൻ കഴിയണം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഹജ്ജ് കർമ്മത്തെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ സാധാരണക്കാരനിൽ സാധാരണക്കാരന് നിർവഹിക്കാൻ കഴിയുന്ന കർമ്മമാണ്. ഒരുപാട് പഠിക്കാൻ, ഒരുപാട് ആലോചിക്കാൻ, ഒരുപാട് ബേജാറാകാൻ വിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടില്ല. അതേസമയം ഹജ്ജ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമുണ്ട്.
ഉദ്ദേശിക്കുക എന്നാണ്. ഉദ്ദേശശുദ്ധി അനിവാര്യമാണ്. അള്ളാഹുവിലേക്കുള്ള ഉദ്ദേശമാണ്, റബ്ബിന്റെ സന്നിധിയിലേക്കുള്ള യാത്രയാണ്, മറ്റെല്ലാം മറന്നുള്ള യാത്രയാണ്. ആത്മാർത്ഥതയോടെയും ഉദ്ദേശശുദ്ധിയോടെയും ഒരു വിശ്വാസി ഒരു ഭക്തജന പ്രവാഹത്തിന്റെ ഭാഗമാവുകയാണ്. 6 ദിവസത്തെ യാത്ര. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലളിതമായി പറഞ്ഞാൽ ഏതാണ്ട് ദുൽഹജ്ജ് 8 ആരംഭിക്കുന്ന, ദുൽഹജ്ജ് 13 അവസാനിക്കുന്ന 6 ദിവസത്തെ ജനലക്ഷങ്ങളുടെ, ഭക്തജനലക്ഷങ്ങളുടെ പ്രവാഹം. മിനയിൽ നിന്ന് അത് ആരംഭിക്കും. മിനയിൽ 8 രാപ്പാർത്ത്, ഏതാണ്ട് പുലർന്ന് സുബ്ഹ് നമസ്കാരാനന്തരം അറഫയിലേക്ക് ആളുകൾ പോകും. അറഫ മൈതാനിയിലെത്തി ദുഹറും അസ്ഹറും ഒരുമിച്ച് നമ്മൾ നിർവഹിക്കും. സൂര്യാസ്തമയത്തോടുകൂടി ദുൽഹജ്ജ് 9 8 മിനയിൽ പാർത്ത്, 9 അറഫയിൽ ഒരുമിച്ചുകൂടി സൂര്യാസ്തമയത്തോടുകൂടി അറഫയിൽ നിന്ന് വീണ്ടും യാത്ര തിരിക്കും. മിനയാണ് ലക്ഷ്യം. ആ യാത്രയിൽ മുസ്ദലിഫയിൽ അവർ യാപ്പാർക്കും. പുലർച്ചെ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം വീണ്ടും മിനയിലേക്കാണ് യാത്ര. അപ്പോഴേക്ക് നമുക്കറിയാം ദുൽഹജ്ജ് 10 യൗമുൻ നഹർ. എന്നിട്ട് ജംറയിൽ എത്തുന്നു, ജംറത്തുൽ അഖബയിൽ എറിയുന്നു. ശേഷം അറവും അതുപോലെ തന്നെ മുടിയെടുക്കലും ആകുന്നതോടുകൂടി അവർ ഭാഗികമായി തഹല്ലുലാകുന്നു. അത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കറിയാവുന്നതുപോലെ തവാഫിൽ ഇഫാദയും അതുപോലെ തന്നെ സഅയും കഴിയുന്നതോടുകൂടി ഹജ്ജിന്റെ വലിയൊരു ഭാഗം ഹാജി പൂർത്തീകരിക്കുകയാണ്. പിന്നെ അയ്യാമത്ത് ശരീക്കിന്റെ 3 മിനയിൽ തന്നെ തങ്ങി ജംറകളിലുള്ള ഏറും കഴിഞ്ഞിട്ട്, തവാഫിൽ വിദാവും കഴിഞ്ഞിട്ട് ഹാജി തിരിച്ചു പോരുന്നു. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് തങ്ങി ഒരുപാട് പഠിക്കാൻ ഒരുപാട് പറയാൻ ഒരു ഹാജിക്കില്ല. അതേസമയം ഹൃദയം തുറന്നാൽ പറഞ്ഞാൽ തീരാത്തത് പറയാൻ ഒരു ഹാജിക്കുണ്ട്. ചോദിച്ചാൽ അവസാനിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ ഒരു ഹാജിക്കുണ്ട്. ഒരുപക്ഷെ ഒരു പാഠപുസ്തകത്തിൽ നിന്നും ഒരാൾ ഒരു ജീവിതായുസ് പഠിക്കാൻ ശ്രമിച്ചാലും പഠിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരുപാട് അധ്യാപനങ്ങൾ ഈ 6 ദിവസത്തെ അദ്ദേഹത്തിന്റെ ഭക്തജനങ്ങളോടൊപ്പമുള്ള സഹവാസത്തിനിടക്ക് സമൂഹത്തിനകത്ത് നിന്നും അതോടൊപ്പം തന്നെ തന്റെ ചുറ്റുവട്ടത്തു നിന്നും പ്രവാചകന്റെയും പ്രവാചകന്മാരുടെയും പാദസ്പർശമേറ്റ ആ മരുഭൂമിയിൽ നിന്നും താഴ്വാരങ്ങളിൽ നിന്നും ഒരു വിശ്വാസിക്ക് പഠിക്കാനുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് ഒരു നവജാത ശിശുവിനെ പോലെയാണ് ഒരു വിശ്വാസി വിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അത് എളുപ്പമല്ല, അത് ശ്രമകരമാണ്. അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും ഒരുപാട് പ്രക്രിയക്ക് വിധേയമാക്കപ്പെടുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇഹ്റാം തന്നെ അതിന്റെ തുടക്കമാണ്. ഇഹ്റാം തന്നെ അതിന്റെ തുടക്കമാണ്. നമുക്കറിയാം നമസ്കാരത്തിനുമുണ്ടൊരു ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാം. അത് നമ്മുടെ നമസ്കാരത്തിന്റെ തുടക്കമാണ്. അതേസമയം ഒരാൾ മീഖാത്തിൽ എത്തിയതിന് ശേഷം അയാൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതോടെ തൽബിയത്തിന്റെ സാക്ഷ്യത്തോടുകൂടി അയാൾ ഒരു വലിയ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ ഒരുക്കത്തിന്റെ അവസ്ഥ. പലപ്പോഴും ആളുകൾ നഖം വെട്ടി, കക്ഷം വൃത്തിയാക്കി, അതുപോലെ തന്നെ കുളിച്ചു വൃത്തിയായി. പിന്നീട് അയാളെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായ അയാളുടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും അയാൾ മാറി നിൽക്കുകയാണ്. നഖം മുറിക്കുകയില്ല, മുടിവെട്ടുകയില്ല, അതുപോലെ തന്നെ പ്രകൃതിയിൽ ഒരു ചെടി പോലും അയാൾ നശിപ്പിക്കുകയില്ല. വിവാഹമില്ല, വിവാഹമാലോചനയില്ല, തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നില്ല, ചമയങ്ങളില്ല, തലമറക്കുന്നില്ല. വെയിലിൽ നിന്ന് പോലും അയാൾ തണല് കിട്ടാൻ വേണ്ടി തണല് തേടി പോകുന്നില്ല. സ്ത്രീകൾ അവരുടെ മുഖം മറക്കുന്നില്ല. എല്ലാ അനുവദനീയമായ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഒരാൾ മാറി നിന്ന് അള്ളാഹുവിന്റെ സന്നിധിയിലേക്കുള്ള ഒരുക്കം അയാൾ പൂർത്തീകരിച്ചിരിക്കുന്നു. മഹാനായ അള്ളാഹുവിന്റെ പ്രവാചകനോട് ഒരു ഗ്രാമീണൻ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ ആരാണ് ഹാജി? സൂലുള്ളാഹിനോടുള്ള ചോദ്യമാണ്, ആരാണ് ഹാജി? അള്ളാഹിന്റെ റസൂല് മറുപടി പറഞ്ഞോ, തലമുടി ജടപിടിച്ചവനാണ് ഹാജി. തലമുടി ജടപിടിച്ചവനാണ് ഹാജി. ഒരുപക്ഷെ അയാൾ കുളിച്ചിട്ടില്ല എങ്കിൽ കുളിക്കാത്തതിന്റെ വാട അടിക്കുന്നവനാണ് ഹാജി. രണ്ടാമത്തെ ചോദ്യം അയാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഏതാണ് ശ്രേഷ്ഠമായ ഹജ്ജ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പാഥേയം കരുതിയിരിക്കുന്നവനാണ്
യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ഹജ്ജ് നിർവഹിച്ചവൻ. അവൻ ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലുന്നവനാണ്, പാഥേയം കരുതിയവനാണ്. യഥാർത്ഥത്തിൽ പാഥേയം എന്ന് പറയുന്നത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട തഖ്വയാണ്. നാം മനസ്സിലാക്കണം, ഇഹ്റാം ജീവിതത്തിൽ നിന്ന്, മനുഷ്യരാശി അയാളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റത്തിലേക്ക് ചുവടുവെക്കുകയാണ്. നിങ്ങൾക്കറിയാം, അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു തൽബിയത്ത് ചൊല്ലാൻ. തൽബിയത്ത് ചൊല്ലാൻ അദ്ദേഹത്തിന്റെ നാവ് പൊങ്ങുന്നില്ല. ഏതാണ്ട് ഒരു അബോധാവസ്ഥയെ പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. പറയുന്നത്, എന്തുകൊണ്ട് താങ്കൾക്ക് കഴിയാതെ പോയി? ഞാൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ മലക്കമാരെങ്ങാനും പറഞ്ഞു പോയാലോ, ലാ ലബ്ബൈക് നിനക്ക് സ്വാഗതമില്ല എന്ന് പറഞ്ഞു പോയാലോ എന്ന് ഞാൻ പേടിച്ചു പോയതാൻ. സൂറല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ വേളയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അറഫയിൽ പ്രഭാഷണം നിർവഹിക്കുകയാണ്. ആ പ്രഭാഷണം നിർവഹിക്കുന്ന ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കെ ഒട്ടകപ്പുറത്ത് നിന്നൊരാൾ വീണു, അയാളുടെ പടലി ഒടിഞ്ഞു, അയാൾ മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ ആ വസ്ത്രത്തോടുകൂടി തന്നെ ഖബറടക്കുക, ആ വസ്ത്രത്തോടുകൂടി തന്നെ അദ്ദേഹത്തെ ഖബറടക്കുക. നാളെ പരലോകത്ത് അദ്ദേഹം ആ ഉംറ അദ്ദേഹത്തിന്റെ ഹജ്ജിലെ ഇഹ്റാമിലെ വസ്ത്രത്തോടുകൂടി തൽബിയത്ത് ചൊല്ലിയിട്ട് മഹ്ശറിൽ വരും. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം. ഒരാൾ കുളിച്ച് അദ്ദേഹത്തിന്റെ നഖം വെട്ടി, അദ്ദേഹത്തിന്റെ ശരീരം വൃത്തിയാക്കി, ഒരു വേള അദ്ദേഹം ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ അനശ്വരമായ യാത്രയിലേക്കുള്ള ഒരുക്കവുമാകാം. ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹജ്ജിന്റെ വേളയിലെ യാത്രയിൽ അദ്ദേഹത്തിന്റെ മരണം, അദ്ദേഹത്തിന്റെ ഇഹ്റാം അദ്ദേഹത്തിന്റെ കഫപ്പുടവ കൂടിയാണ്. ഒരു മാറ്റത്തിലേക്ക് അയാൾ കാലുവെക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക, അദ്ദേഹം മീക്കാത്തിലെത്തി, ഒരു ഹാജി മീക്കാത്തിലെത്തി, അദ്ദേഹം ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലെ എല്ലാറ്റിനെയും മാറ്റി നിർത്തി ഒരു സമൂഹത്തിന്റെ ഭാഗമാവുകയാണ്. എന്നെ ഞാൻ എന്നിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. എന്നിൽ ഒരുപാട് അംശങ്ങൾ ഉണ്ടാകും, നേതാവുണ്ടാകും, അതുപോലെ തന്നെ മുതലാളി ഉണ്ടാകും, രാജാവുണ്ടാകും, അതുപോലെ തന്നെ അധികാരി ഉണ്ടാകും. ഒരുപാട് ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് എനിക്ക് കൽപ്പിച്ചരുളിയ ഒരുപാട് ആവഭാവങ്ങൾ എനിക്കുണ്ടാകും. ആ ആവഭാവത്തോടുകൂടി ഒരാൾ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് വരേണ്ടതില്ല. അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഒരു നവജാത ശിശുവിന്റെ പരിണാമം ഒരാൾക്ക് സാധിച്ചെടുക്കാൻ അയാൾ ആദ്യമായി അയാളുടെ ഭൗതികമായ ജീവിതത്തിന്റെ എല്ലാ ഉടയാടുകളും അയാൾ മാറ്റിവെക്കണം. മനുഷ്യരാശി വസ്ത്രം മാറുന്ന സ്ഥലമാണ് മീക്കാത്ത്. മനുഷ്യരാശി അണിഞ്ഞിരിക്കുന്ന എല്ലാ അധികാരങ്ങളുടെയും അടയാളക്കുറികൾ മാറ്റിവെക്കുന്ന സ്ഥലമാണ് മീക്കാത്ത്. അങ്ങനെ മുതലാളിയും തൊഴിലാളിയും, ഉള്ളവനും ഇല്ലാത്തവനും, അതുപോലെ തന്നെ രാജാവും പ്രജയും എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ച് എന്നിലെ ഞാനെന്ന് പറയുന്ന അഹങ്കാരത്തിന്റെ അഹംഭാവത്തിന്റെ അംശത്തെ മീക്കാത്തിനപ്പുറത്തടിച്ചു വെച്ച് മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമാകുന്നവനാണ് ഹാജി. നിങ്ങൾ ആലോചിച്ചു നോക്ക, ആ ജനപ്രവാഹത്തിൽ അംഗമാകുന്നവനെ ഹജ്ജ് നിർവഹിക്കാൻ പറ്റൂ. ഞാനായിട്ട് നിന്നാൽ എനിക്ക് ഹജ്ജില്ല, എന്റെ എല്ലാ ഭാവത്തോടും കൂടി ഞാൻ മാറി നിന്നാൽ എനിക്ക് ഹജ്ജില്ല. ഒരേ വേഷം, ഒരേ മന്ത്രം, ഒരേ തൽബിയത്ത്, അതുച്ചരിച്ചുകൊണ്ട് ഒന്നിച്ചു നീങ്ങുന്ന ആ ജനപ്രവാഹത്തിനകത്തൊരു കണികയാകാനുള്ള എളിമയാർന്ന മനസ്സിന്റെ ഉടമയാകുവാൻ ഒരു ഹാജിക്ക് കഴിയുന്നിടത്താണ് അയാളുടെ ഹജ്ജിന്റെ കർമ്മം ആരംഭിക്കുന്നത്. അയാളുടെ ഹജ്ജ് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഫ്രഞ്ച് തത്വചിന്തകനായിരുന്ന മുറാദ് ഹോഫ്മാൻ. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോയി. എന്നിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു പാൽക്കടല് പോലെ ഹാജിമാരുടെ പ്രയാണം കണ്ടിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, അതിശയിച്ചു പോയി. ഞാൻ എത്തിപ്പെട്ടത് മഹ്ശറ ലോകത്താണോ എന്ന് ഞാൻ ധരിച്ചു പോയി. ഖബറുകളിൽ നിന്ന് കഫപ്പുടവകളുമായി അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ലോകത്തിന്റെ അന്ത്യത്തിന് ശേഷം പുനരുദ്ധാന നാളിൽ മഹ്ശറ ലോകത്ത് വിശ്വാസികൾ കഫപ്പുടവയോടുകൂടി ഒരുമിച്ച് കൂട്ടപ്പെട്ടതാണോ എന്ന് പോലും ഞാൻ ധരിച്ചു പോയി. സഹോദരന്മാരെ, ഇതാണ് ഹജ്ജിന്റെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി വിശ്വാസിയുടെ പ്രവാഹത്തിന്റെ പ്രയാണത്തിന്റെ സ്വഭാവം. സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചത്, ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടു കഴിഞ്ഞാൽ
പിന്നീട് ഇഹ്റാമിൽ അയാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്കാണ് അയാളുടെ ചിന്ത. വേറെ ബേജാറിന്റെ കാര്യമില്ല, ഭയപ്പാടിന്റെ കാര്യമില്ല, നാടിനെ കുറിച്ചുള്ള ചിന്തയില്ല, ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിച്ചു പോയ ഇടമാണ്, ഇസ്മായിലിനെ തനിച്ചാക്കിയ ഇടമാണ്, അതുപോലെ തന്നെ ഹാജറ ബീവി തന്റെ പ്രിയതമനെ സ്വന്തം കുഞ്ഞിനെ ചേർത്ത് വെച്ചുകൊണ്ട് തന്റെ പ്രിയതമനെ അള്ളാഹു കൂടെയുണ്ടെന്ന് പറഞ്ഞ് യാത്രയാക്കിയ ഇടമാണ്. അവിടെ പിന്നെ ഒരു വിശ്വാസി ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് വേവലാതി പൂണ്ട് നിൽക്കേണ്ട കാര്യമില്ല, അദ്ദേഹം ജനലക്ഷങ്ങൾക്കിടയിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജ. പിന്നീട് തർക്കമല്ല, വേണ്ടാവൃത്തിയില്ല, വേണ്ടാത്ത ചിന്തയില്ല. അള്ളാഹുവിന്റെ അതിഥികൾ അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള ഉദ്ദേശപൂർവമുള്ള യാത്രക്കാണ് തുടക്കം കുറിച്ചത്, തൽബിയത്ത് മാത്രമാണ്. സൂറത്തുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജാഅനി ജിബ്രീൽ ഫഖാല മുറ സ്വഹാബക ഫലർഫഉ അസ്വാതഹും ബിത്തൽബിയ ഫഇന്നഹ മിൻ ശഅഇറിൽ ഹജ്ജ്. പിന്നെ ഒരു വേഷം, ഒരു മന്ത്രം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക. ഇതാണ് അവിടെ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മന്ത്രം. തവാഫ് നമുക്കറിയാം, വിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തവാഫ്. കഅബാലയത്തിന് ചുറ്റുമുള്ള പ്രയാണം നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് കഅബ എന്ന് ചോദിച്ചാൽ, ഏതാണ്ട് 40 അടി നീളവും 38 അടി വീതിയും ഏതാണ്ട് 50 അടി ഉയരവുമുള്ള ക്യൂബിക് ചതുര സ്വഭാവത്തോടു കൂടിയുള്ള ഒരു കെട്ടിടം, അതാണ് കഅബ. നമ്മളെല്ലാവരും കാണുന്ന ഒന്നാണ് കഅബ. ആ കഅബക്ക് ചുറ്റുമാണ് ഈ ഭക്തജന പ്രവാഹം. ഏതാണ്ട് 40 നൂറ്റാണ്ട് മുമ്പേ, 400 വർഷങ്ങൾക്ക് മുമ്പെയുള്ള ആഹ്വാനത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ലോകം ഇന്നും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, സല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാന പ്രകാരം പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാന്റെ പ്രവാചകൻ വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു കഅബാലയത്തിലൊന്ന് കയറാൻ. പ്രവാചകന്റെ പ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉസ്മാൻ ഇബ്നു തൽഹയുടെ കയ്യിലാണെന്ന് കഅബയുടെ താക്കോൽ. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള പൂതി വെച്ചിട്ട് ഉസ്മാൻ ഇബ്നു തൽഹയോട് ചോദിക്കുന്നുണ്ട്, ഒന്ന് തുറക്കാമോ ഈ കഅബാലയത്തിന്റെ വാതിൽ, എനിക്കൊന്ന് കയറാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ ആഗ്രഹമാണ് ഒന്ന് കയറാൻ, കഅബാലയത്തിലേക്ക് ഒന്ന് കയറാൻ, ഒന്ന് കവാടം ഒന്ന് തുറന്നു തരാമോ. ഉസ്മാൻ ഇബ്നു തൽഹ പറഞ്ഞു, തുറന്നു തരാൻ സാധ്യമല്ല. ധിക്കാരത്തോടുകൂടി പറഞ്ഞു, നിനക്ക് തുറന്നു തരാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉസ്മാൻ ഒരു കാലം വരും, ഒരു കാലം വരും, അന്ന് കഅബയുടെ താക്കോൽ ആരുടെ കയ്യിൽ കൊടുക്കണം എന്നീയുള്ളവൻ തീരുമാനിക്കുന്ന ഒരു കാലം. ഏതാണ്ട് ഫത്ഹ് മക്കയുടെ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫും ചെയ്ത ഉസ്മാൻ ഇബ്നു തൽഹയോട് കഅബാലയത്തിന്റെ വാതിൽ തുറക്കാൻ പറയുന്നുണ്ട്. ചരിത്രത്തിന്റെ ആവർത്തനം. ഉസ്മാൻ ഇബ്നു തൽഹ അച്ചടക്കത്തോടുകൂടി വന്ന് കഅബയുടെ വാതിൽ തുറന്നു. പിന്നെ ആരുടെ കയ്യിലാണ് അത് കൊടുക്കുക? ആളുകൾ വിരിയാചാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധിക്കാരപൂർണമായ സമീപനം സ്വീകരിച്ച ഉസ്മാൻ ഇബ്നു തൽഹക്ക് എന്തായാലും ഇല്ല. പ്രവാചകൻ അകത്ത് കയറി. അള്ളാഹുവിന്റെ പ്രവാചകൻ തൗഹീദിന്റെ ഗേഹത്തിന് നിരക്കാത്തത് എന്തൊക്കെയോ അതെല്ലാം ഏതാണ്ട് പുറത്തേക്ക് മാറ്റി വൃത്തിയാക്കി. കഅബാലയത്തിന്റെ ഉള്ളകം അല്ലെങ്കിൽ അകം ഭംഗിയായതിനു ശേഷം പുറത്തിറങ്ങി. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു തൽഹയെ വിളിച്ചിട്ട് കഅബാലയത്തിന്റെ താക്കോൽ തിരികെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. താങ്കളും താങ്കളുടെ കുടുംബവും തന്നെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം സഹോദരന്മാരെ. ആ കഅബാലയത്തിന് ചുറ്റുമാണ് തവാഫ്. തവാഫ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക, അകം ശൂന്യമായ ചെറിയ കെട്ടിടം, ലോകം അങ്ങോട്ടാണ് തിരിയുന്നത്. 100 കോടി മുസ്ലിം സമൂഹം 5 നേരം അങ്ങോട്ടാണ് തിരിയുന്നത്. ലോകാവസാനം വരെ മരണപ്പെട്ട എന്നിട്ടൊരു പക്ഷേ മണ്ണിൽ നിന്ന് വന്ന മനുഷ്യന്റെ കവിൽത്തടം മണ്ണോട് ചേർത്ത് വെച്ച മണ്ണിലേക്ക് വെച്ചതിനു ശേഷം അവന്റെയും മുഖം തിരിക്കപ്പെട്ടത് അതേ കഅബാലയത്തിലേക്കാണ്. ആ കഅബാലയം അതൊരു ദിശയാണ്, ഇസ്ലാമിക സമൂഹത്തിന്റെ ദിശ. അതിനു ചുറ്റുമാണ് തവാഫ്. ബൈത്തുൽ അതീഖ് സ്വാതന്ത്ര്യത്തിന്റെ ഭവനം എന്നുകൂടി അതിന് പറയാറുണ്ട്. എല്ലാ അടിമത്വങ്ങളിൽ നിന്നും എല്ലാ അടിമത്വത്തിന്റെ നുഖങ്ങളിൽ നിന്നും ഏകനായ നാഥന്റെ അടിമത്തത്തിലേക്ക് ഒരു വിശ്വാസി തിരിയുമ്പോൾ ആ വിശ്വാസിയിൽ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യ ഭാവത്തിന്റെ, ആ വിശ്വാസിയിൽ സൃഷ്ടിക്കപ്പെടുന്ന സ്വതന്ത്ര സ്വഭാവത്തിന്റെ ഉജ്ജ്വലവും ഉന്നതവുമായ ഗേഹം. ആ കഅബാലയത്തിന്റെ ചുറ്റുമാണ് തവാഫ്. നമുക്കറിയാം, പലപ്പോഴും പറയാറുള്ളതുപോലെ സൗരയുദ്ധത്തിൽ സൂര്യൻ എന്ന പോലെ ജനപ്രവാഹം. നിങ്ങൾ ആലോചിച്ചു നോക്ക,
അങ്ങനെ ഒരു ഭവനം നമുക്ക് ലോകത്ത് കണ്ടെത്തുക സാധ്യമാണോ? കറുത്ത ആ വിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റം ഒരു വെളുത്ത പാൽക്കടൽ പോലെ, സമുദ്രം പോലെ ഒഴുകും. മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്കത് കാണാവുന്നതാണ്. ഒരുപക്ഷെ ബാങ്കുലി മുഴങ്ങിയാൽ കടൽ നിന്ന പോലെ ആ പ്രവാഹം നിൽക്കും. പിന്നെ പ്രാർത്ഥനയാണ്, ആരും നിയന്ത്രിക്കാനില്ല, ഒരു അനൗൺസ്മെന്റ് ഇല്ല. അള്ളാഹുവിന്റെ അതിഥികൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹു നിശ്ചയിച്ച പോലെ അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന മന്ത്രം ഉരുവിട്ട് ആ കഅബക്ക് ചുറ്റും പ്രദക്ഷിണം വെക്കുകയാണ്. ദുയൂഫുല്ലാഹ്, അള്ളാഹുവിന്റെ അതിഥികൾ. ഏഴ് തവണ ആ കഅബക്ക് ചുറ്റും അവർ തവാഫ് ചെയ്യും. ഏഴ് സ്വർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഏഴ് തവണത്തെ തവാഫ്, ഏഴ് സ്വർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഏതാണ്ട് ഹജ്റുൽ അസ്വദിനെ മുത്തിയിട്ടാണ് അത് ആരംഭിക്കുക. ഹജ്റുൽ അസ്വദ ആണ് തവാഫിന്റെ തുടക്കം. കഅബാലയത്തെ ഇടതുഭാഗത്താക്കിയിട്ടുള്ള തവാഫ്. ഞാനിത് പറയുന്നത്, ഇതിലെല്ലാം ഒരുപാട് ആശയങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക, ഹജ്റുൽ അസ്വദ് എന്ന് പറയുമ്പോൾ ആളുകൾ പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തിന് നേരെ തിരിച്ചിടുന്ന ഒരു വാചകമാണ് ഹജ്റുൽ അസ്വദ്. നിങ്ങളും പൂജിക്കുന്നില്ലേ? പൂജിക്കുന്നില്ല. ഒരു ദിവ്യത്വവും ഹജ്റുൽ അസ്വദിനില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ അർത്ഥത്തിൽ ആരാധന പ്രതിഷ്ഠയായിട്ട് ഒരർത്ഥത്തിലും ഹജ്റുൽ അസ്വദിനെ നിശ്ചയിച്ചിട്ടില്ല. ആരാധന അള്ളാഹുവിനോടാണ്, പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഹജ്റുൽ അസ്വദിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചരിച്ച പോലെ പരിചരിച്ചതിനു ശേഷം ഹജ്റുൽ അസ്വദിനെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പിൻഗാമി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു പറയുന്നുണ്ട്, ഇന്നി ലഅഅലമു അന്നക ഹജ്റുൻ, എനിക്കറിയാം നീ ഒരു കല്ലാണ്, നീയൊരു കല്ലാണ്, എനിക്കതറിയാം നീയൊരു കല്ലാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വലൗലമ്മറ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബലക വസ്തലമക, നിന്നെ എന്റെ ഹബീബായ റസൂല് ചുംബിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, നിന്നെ എന്റെ ഹബീബായ റസൂല് മുത്തം വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, മസ്തലം തുക വല ഖബ്ബൽ തുക, ഞാനും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. കല്ലിനല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ഇബാദത്ത്, ആ തവാഫ് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഹജ്റുൽ അസ്വദ് ഒരുപക്ഷെ പലപ്പോഴും സമൂഹത്തിനകത്ത് നിന്ന് ഇസ്ലാമിനെ ഉന്നയിക്കുന്ന ഒരാരോപണം, നിങ്ങളും ശില പ്രതിഷ്ഠ നടത്തിയിട്ടില്ലേ? ഇല്ല. നിങ്ങളും ശില പൂജ നടത്തുന്നേ? ഇല്ല. ഹജ്റുൽ അസ്വദ് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച, ഒരുപക്ഷെ ഒരു വിശുദ്ധ ഹജ്ജ് കർമ്മത്തിലെ ഒരു വിശുദ്ധ കർമ്മത്തിന്റെ തുടക്കം കുറിക്കുന്നിടത്ത് പ്രവാചകൻ ചുംബിച്ച, ആ അർത്ഥത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ്. അതിന് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത്, അവിടെ നിന്ന് ആരംഭിക്കുന്നു തവാഫ്. നിങ്ങൾ ആലോചിച്ചു നോക്ക, ചതുരത്തിൽ നിൽക്കുന്ന കഅബാലയത്തിന് ചുറ്റും ചതുരത്തിലല്ല തവാഫ് നടക്കുന്നത്, അർദ്ധവൃത്താകൃതിയിൽ. അവിടെ ഹിജ്റ ഇസ്മായിൽ ഉണ്ട്, ഹിജ്റ ഇസ്മായിൽ ഉണ്ട്. നിങ്ങൾ ആരും ആലോചിക്കണം, ഹിജ്റ ഇസ്മായിൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹാജറാന്റെ വീടാണ്. ലോകം ആ കഅബാലയത്തിന് ചുറ്റും വലയം വെക്കുമ്പോൾ ഒരാഗോള പൗരനായി നമ്മൾ മാറുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ മനുഷ്യന്റെ എല്ലാ ദൗർബല്യങ്ങളെയും ഈ കാത്തിൽ വെച്ചിട്ട ഈ യാത്ര, എല്ലാ ദൗർബല്യങ്ങളും. വംശമുണ്ടോ ഇല്ല, ജാതിയുണ്ടോ ഇല്ല, വംശവെറി കൊണ്ട് കത്തുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വംശവെറി കൊണ്ട് കത്തുന്ന ലോകത്ത് ഈ കാത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹാജിമാർ ഉദ്ഘോഷിക്കുന്നത് മനുഷ്യ മഹത്വത്തെ കുറിച്ചാണ്. ഏറ്റവും അവസാനം ആസാമിൽ 40 ലക്ഷം ജനം പുറത്താണ്. എന്റെ സഹോദരൻ, എന്റെ ഉമ്മ, നമ്മുടെ മക്കൾ ആസാമിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? മദ്രസയുടെ പടി കാണാത്തവർ, സ്കൂളിന്റെ പടി കാണാത്തവർ, ഇസ്ലാം എന്തെന്നറിയാത്തവർ. പക്ഷേ അവർ ശിക്ഷിക്കപ്പെടുന്നത് മുസ്ലിമായി എന്നതിന്റെ പേരിൽ മാത്രമാണ്. മറ്റൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. ബാപ്പ രാജ്യത്തിന്റെ പട്ടാളത്തിൽ കാവലുന്ന ഒരുത്തൻ പറയുന്നു, അയാൾക്കും പൗരത്വമില്ല, ഞാൻ അതിലേക്ക് പോവുകയല്ല. ലോകം പരിഷ്കൃതം, പുരോഗമനപരം, ആധുനികം, ഉത്തരാധുനികം എന്നെല്ലാം കൊട്ടിഘോഷിക്കുന്ന സാമൂഹ്യ ക്രമത്തിനകത്ത് മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ മഹത്വം എത്രമാത്രം ഉദ്ഘോഷിക്കാൻ ആധുനിക നാഗരികതയ്ക്ക് കഴിഞ്ഞോ എന്ന് നമ്മൾ ആലോചിക്കണം. അവിടെയാണ് റസൂലുള്ള എല്ലാ വംശീയ മേധാവിത്വത്തിന്റെയും എല്ലാ ജാഹിലിയത്തിന്റെയും മീക്കാത്തിൽ വലിച്ചെറിഞ്ഞ് മനുഷ്യ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കഅബ തവാഫ് ചെയ്യുന്ന ഒരാൾ അർദ്ധവൃത്താകൃതിയിലുള്ള ഹിജ്റ ഇസ്മായിൽ കൂടി തവാഫ് ചെയ്യണം. ഒരാൾ ചാടിക്കടന്നിട്ട് ഹിജ്റ ഇസ്മായിൽ ഒഴിവാക്കിയിട്ട് കഅബാലയത്തെ വലയം ചെയ്തോ, തവാഫ് ശരിയല്ല.
ആരാണ് ഹിജറ ഇസ്മായിലിൽ? ഹിജറിൻ ഇസ്മായിൽ ഒരു സ്ത്രീയാണ്, സ്ത്രീ ഇടപെടാൻ. ആ സ്ത്രീ അടിമയാൻ, എത്യോപ്യക്കാരിയാൻ, കറുത്തവളാൻ. ലോകം ഒരുപക്ഷെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായിട്ട് ലോകം എല്ലാ വിവേചനങ്ങളും മാറി മനുഷ്യരെന്ന നിലക്ക് ഒരൊറ്റ വസ്ത്രത്തോടുകൂടി, ഒരൊറ്റ യൂണിഫോമോടുകൂടി, ഒരൊറ്റ തൽബിയത്തോടുകൂടി വിശുദ്ധ ഗേഹത്തിന് ലോകം വലയം ചെയ്യുമ്പോൾ, ലോകമാണ് വലയം ചെയ്യുന്നത്, യൂറോപ്യനുണ്ട്, ഏഷ്യക്കാരനുണ്ട്, ലോകം വലയം ചെയ്യുമ്പോൾ അവൻ വലയം ചെയ്യുന്ന വിശുദ്ധ ഗേഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് നിർത്തിയിരിക്കുന്നത് എത്യോപ്യക്കാരിയായ കറുത്തവളായ ഹാജറ ബിവിയുടെ വീടാണ്, ഹിജ്റ ഇസ്മായിൽ. അതുകൂടി വലയം ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, വിശുദ്ധ കർമ്മം, ഹജ്ജ് കർമ്മം ഉദ്ഘോഷിക്കുന്ന മഹത്വത്തിന്റെ സന്ദേശം ഈ കാലഘട്ടത്തിൽ അത് പ്രസക്തമാണ്. ഹാജറ ബിവി നമുക്കറിയാം സാറാ ബിവിയുടെ ഭൃത്യയാണ്. ഒരു ഘട്ടത്തിൽ അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ തവാഫോട് കൂടിയാണ് അതിലേക്ക് യഥാർത്ഥത്തിൽ പ്രവേശിക്കുക. തവാഫ് ആ അർത്ഥത്തിൽ ഏഴ് തവണ തവാഫ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടോ, ആ ഏഴ് തവണത്തെ തവാഫ് കഴിഞ്ഞാൽ പിന്നെ മക്കാമ ഇബ്രാഹീമിൽ നമസ്കാരമുണ്ട്. ശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വത്തഖദു മിൻ മക്കാമി ഇബ്രാഹീം മുസല്ല, ഇബ്രാഹീമിന്റെ നമസ്കരിച്ച സ്ഥലത്തെ, നിങ്ങൾ ഇബ്രാഹീം നിന്ന സ്ഥലത്തെ നിങ്ങൾ നമസ്കാര സ്ഥലമാക്കുക. 40 നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്കുള്ള യാത്രയാണ് ആ നമസ്കാരം. ആരാരുമില്ലാത്ത കാലത്ത്, ആരാരുമില്ലാത്ത സന്ദർഭത്തിൽ മലഞ്ചെരുവുകളിൽ നിന്ന് കല്ലുകൾ പുഴക്കിക്കൊണ്ടുവന്ന് ഏതാണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഭൂമിയിൽ ആദ്യത്തെ തൗഹീദിന്റെ വിശുദ്ധ ഗേഹം പടുത്തുയർത്തുന്നതിന് വേണ്ടി മകനോടൊപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടി നിന്ന കല്ല് അവിടെ നിന്നിട്ട് രണ്ടിറക്കാത്ത് നമസ്കരിക്കണം. ചരിത്രത്തിലേക്കാ യാത്ര, റബ്ബിലേക്കുള്ള യാത്ര. രണ്ടിറക്കാത്ത് നമസ്കരിക്കണം, എല്ലാം റബ്ബിനോട് തുറന്നു പറയുന്ന. അത് കഴിഞ്ഞ് പിന്നീട് സംസം, നമുക്കറിയാം സംസം കഴിക്കുന്നത് സുന്നത്താൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ വാസിഅൻ വശിഫാഅൻ മിൻ കുല്ലി ദാഅ് എന്ന പ്രാർത്ഥനയോടുകൂടി, നാഥ നിന്നോട് ഞാൻ പ്രയോജനപ്രദമായ വിജ്ഞാനം, ശാലമായ റിസ്ഖ്, അതുപോലെ തന്നെ എല്ലാ അസുഖങ്ങളിൽ നിന്നുമുള്ള ശിഫ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയോടുകൂടി സംസം കുടിച്ചിട്ടാ സഅയിന് പോകുന്നത്. സഅയ് പരിശ്രമത്തിന്റെ കർമ്മമാണ്. സഅയ് നിരന്തരമായ പരിശ്രമത്തെ ഒരു വിശ്വാസിയെ ഓർമ്മപ്പെടുത്തുന്ന കർമ്മമാണ്. ഏതാണ്ട് 450 മീറ്റർ അകലമുണ്ട് സഫയ്ക്കും മറുവക്കും ഇടയിൽ. ഒരടിമ ഏഴ് തവണ എന്ന് പറയുമ്പോൾ 3150 മീറ്റർ ഒരടിമ സഫയ്ക്കും മറുവക്കും ഇടയിൽ അദ്ദേഹം ഓടും. എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിരന്തരമായ പരിശ്രമങ്ങൾക്ക് ശേഷം നിസ്സഹായ, അങ്ങേയറ്റം നിസ്സഹായ ഹാജറ ബീവി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുഭവം അതാണ്. തബ്ബല്ലക യാ മുഹമ്മദ് എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂലഹബ് കൈയൊഴിഞ്ഞ ഘട്ടത്തിന് ശേഷം പിന്നെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ കയറി നിന്നു. നിസ്സഹായമായ അവസ്ഥയ്ക്ക് ശേഷം വിശ്വാസികൾക്ക് തിരിച്ചുവരവും പ്രതീക്ഷയും അതുപോലെ തന്നെ പ്രത്യാശയും നൽകിയ തെരുവാണ് സഫയും മർവയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുഴിയെടുത്ത് സംസമിന് സ്റ്റോപ്പ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ അത് ഒരു വലിയ പ്രവാഹമായി, ഒരു ജലധാരയായി അത് മാറുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കറിയാം സഅയ് എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചരിത്രം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പത്നിയെ കൊണ്ടുവന്നാക്കുന്ന സ്ഥലമാണത്. ഒന്നുമില്ല, കഥ നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ കഥ പറയുന്നില്ല. പക്ഷെ തിരിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊണ്ടാക്കിയിട്ട് ജലശൂന്യവും ഫലശൂന്യവുമായ മണ്ണിൽ തന്റെ പ്രിയതമയെ, ജീവിതത്തിന്റെ പാതിയെ നിർത്തിയിട്ട് പോകുമ്പോ ചോദിച്ചിട്ടൊരു മറുപടിയില്ല. യാ ഇബ്രാഹിം അയ്ന തദ്ഹബ് വതത്റക്നാ ബിഹാദൽ വാസ്, എങ്ങട്ടാ പോകുന്നത്? ഈ താഴ്വാരത്ത് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് എങ്ങട്ടാ പോകുന്നത്? മനുഷ്യവാസം ഇവിടെ ഇല്ല, ജലമില്ല, യാതൊരു ഫലവൃക്ഷങ്ങളും ഇവിടെ കാണാനില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി പറഞ്ഞില്ല. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അവസാനം ഫക്കാലത്തിൽ ഹുമിറാറം പലതവണ ചോദിച്ചു, ഒന്നും പറഞ്ഞില്ല, അപ്പോഴൊന്നും മറുപടി പറഞ്ഞില്ല. മൂന്നാമത് ഹജറ ബീവി ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദ, അല്ലാഹ് പറഞ്ഞിട്ടാണോ നിങ്ങൾ പോകുന്നത്?
അള്ളാന്റെ കൽപ്പന പ്രകാരമാണോ ഈ വിജനമായ പ്രദേശത്ത് എന്നെ വിട്ടേച്ചിട്ട് നിങ്ങൾ പോകുന്നത്? ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല നഅം, റബ്ബിന്റെ കൽപ്പനയാൻ. കാലത്ത് ഇതല്ലാ, അങ്ങനെയാണെങ്കിൽ അള്ളാന്റെ അള്ള ഞങ്ങളെ കൈയൊഴിയൂല. സഹോദരന്മാരെ, കയ്യിലുള്ള വെള്ളം തീരുന്നിടത്താണ് കാലിട്ടടിക്കുന്ന കൊച്ചു കുഞ്ഞിനു വേണ്ടി സഫയ്ക്കും മറുവയ്ക്കും ഇടയിൽ ഹാജറാബി ഓടുന്നത്. അവിടെയും ലോകം പിന്തുടരുന്നത്, ഞാൻ പറയുന്നു വീണ്ടും, കറുത്തവളായ ഹജറാബിയുടെ കാൽപാദത്തെ തന്നെയാണ്. ആ അർത്ഥത്തിൽ സഅയ് കൂടി നിർവഹിക്കുന്നിടത്താണ് നമ്മുടെ കർമ്മം പൂർണ്ണമാകുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അറഫ. അറഫയെ കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആദം അവയെ കണ്ടു അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രായച്ചിത്തം കുറ്റസമ്മതം നടത്തുന്ന ഇഗ്തറഫ എന്നതിൽ നിന്നാണ് അറഫ. അതല്ല തീർത്ഥാടകർ എല്ലാ പ്രയാസവും ക്ഷമാപൂർവ്വം നേരിടുന്ന ക്ഷമ എന്നർത്ഥമുള്ള ഇർഫ എന്നതിൽ നിന്നാണ് അറഫ. അതുമല്ല, ജിബ്രീൽ യഥാർത്ഥത്തിൽ ഹജ്ജ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിദ്യാഭ്യാസവും നൽകിയതിനു ശേഷം മനസ്സിലായോ അറഫ്ത എന്ന് ചോദിച്ചതിൽ നിന്നാണ് അറഫ എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ അതിലേക്കല്ല പ്രവേശിക്കുന്നത്. അറഫ എന്ന് പറയുന്നത് വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ സുപ്രധാനമായ ചടങ്ങാണ്. ദുൽഹജ്ജ് മാസം 9-ന് വിശ്വാസി സമൂഹം അള്ളാഹുവിന്റെ മുമ്പിൽ കത്തി നിൽക്കുന്ന സൂര്യന് താഴെ ആകാശത്തിന് കീഴെ മറയില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ നിറ കണ്ണുകളോടുകൂടി പ്രാർത്ഥന നിർവഹിക്കുന്ന വളരെ സുപ്രധാനമായ ഹജ്ജിന്റെ ആത്മാവാണ് അറഫ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹജ്ജ് അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാൻ. മറ്റൊരിടത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറ്റവും പ്രാധാന്യമുള്ള രാവ് ലൈലത്തുൽ ഖദറിന്റെ രാവാൻ, ഏറ്റവും പ്രാധാന്യമുള്ള പകൽ അറഫയുടെ പകലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടോ? മിന ഖബറാണെങ്കിൽ അറഫ മഹ്ശറയാണെന്ന് പറയാറുണ്ട്. മിനയിൽ നമ്മൾ പോയാൽ ഖബർ കണക്കെയാണ്, ഖബറിൽ എങ്ങനെ കിടക്കുക, അതിനുള്ള പരിശീലനം ശരിക്കും മിനയിൽ പോയാൽ കാണാൻ കഴിയുക. എങ്കിൽ മഹ്ശറയാണ് അറഫ എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഏഴാം ആകാശത്തിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന നിറകണ്ണുകളോടുകൂടി തന്റെ നാഥന്റെ മുമ്പിൽ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് കണ്ണുനീർ കണങ്ങൾ കൊണ്ട് ജീവിതത്തിന്റെ പാപങ്ങൾ കഴുക വൃത്തിയാക്കി തേങ്ങി തേങ്ങി തന്റെ നാഥനോട് പ്രാർത്ഥിക്കുന്ന തന്റെ അടിയാറികളെ കുറിച്ച് തന്റെ ചുറ്റുമുള്ള മാലാഖമാരോട് അല്ലാഹു സുബ്ഹാനഹു വതആല അഭിമാനപൂർവ്വം തന്റെ അടിയാറികളെ കുറിച്ച് വീമ്പ് പറയുന്ന സന്ദർഭം. ശുദ്ധ ഖുർആനും പ്രവാചകനും അത് പഠിപ്പിക്കുന്നുണ്ട്. സൂര്യൻ ഉദിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഖൈറുള്ള പകലാണ് അറഫ. അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഇലസ്സമായ ഭൂമിയോടടുത്ത് ആകാശത്തേക്ക് ഇറങ്ങി വരികയും ഫയഖൂൽ, എന്നിട്ട് അള്ളാഹു പറയും, നിങ്ങൾ എന്റെ അടിയാറുകളെ കാണുന്നില്ലേ? മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഖലീഫ, ഭൂമിയിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ എന്തിനാണ് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, രക്തം ചൊരിയാൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ച മാലാഖമാരോട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. ആ സന്ദർഭത്തിൽ ചോദിക്കും, എന്റെ അടിയാറുകളെ നിങ്ങൾ കാണുന്നില്ലേ? ജാഊനി ശഅഫൻ വബറൻ ലാഹീന ജാഊ മിൻ കുല്ലി ഫജ്ൻ അമീഖ് യർജൂന റഹ്മത്തി, അങ്ങേയറ്റം ത്യാഗത്തോടുകൂടി ദിക്കുകൾ താണ്ടി മുടിയാകെ ജടപിടിച്ച് മുഖമാകെ പൊടിപുരണ്ട് എന്റെ അടിയാറുകൾ നിറകണ്ണുകളോടുകൂടി എന്നോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഹാജിമാരെ കുറിച്ച് അല്ലാഹു മാലാഖമാരോട് പറയുന്ന സന്ദർഭം ഹദീസുകളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. സ്വല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലെ വേളയിലാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ബിലാലിനോട്, ബിലാൽ ആളുകളോട് മിണ്ടാണ്ടിരിക്കാൻ പറയണം, ശബ്ദരാകാൻ പറയണം. ആളുകൾ മിണ്ടാതിരുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ മുഖേന എന്നോട് സലാം പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ ഗഫറ ലി അഹ്ലി അറഫ, അറഫയിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. വ അഹ്ലി മശ്അരിൽ ഹറം, മുസ്ദലിഫയിലെത്തുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു.
എന്നിട്ട് പറഞ്ഞു അതിനെ തുടർന്നുള്ള കർമ്മങ്ങൾ നിർവഹിക്കുന്നവർക്കും അല്ലാഹു എല്ലാ കർമ്മങ്ങളും എല്ലാ വീഴ്ചകളും പുറത്തു കൊടുത്തിരിക്കുന്നു. ആ സന്ദർഭത്തിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, നമുക്ക് മാത്രമാണോ ഹദാലക്കും വലിമൻ അത്താ മിൻ ബാദിക്കും ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെ വരുന്ന മുഴുവൻ ജനവിഭാഗത്തിനും അറഫ മുഖേന അവരുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഫതഅജ്ജലു, സഹോദരന്മാരെ നിങ്ങൾ ഹജ്ജിന് ധൃതി കാണിക്കണം. ഹാജിമാർ ഇവിടെ ഇല്ല എന്ന് എനിക്കറിയാം, ഹാജിമാർ യാത്ര തിരിച്ചിരിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഹാജിമാരുണ്ടാകണം, അതിന്റെ ആത്മാവോടുകൂടി അത് നിർവഹിക്കണം. ഹാജിമാർ ആത്മാവോടുകൂടി നിർവഹിക്കുമ്പോഴേ ഹജ്ജിന്റെ ഫലം അവർക്കുണ്ടാകൂ, അവരുടെ കുടുംബത്തിനുണ്ടാകൂ, സമുദായത്തിനുണ്ടാകൂ, സമൂഹത്തിനുണ്ടാകൂ. 6 ദിവസത്തെ ഒരു വിശ്വാസിയുടെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ പ്രയാണം, ദിനരാത്രങ്ങൾ എന്ന് പറയുന്നതോ, ഫലാ റഫസ ഫലാ ഫുസൂഖ ഫലാ ജിദാൽ, തർക്കങ്ങളില്ലാത്ത, മ്ലേച്ഛതകളില്ലാത്ത, വേണ്ടാവൃത്തികളില്ലാത്ത, വേണ്ടാത്ത ചിന്തകളില്ലാത്ത, ഇഹ്റാമിലാണെന്ന ഉത്തമ ബോധ്യത്തോടുകൂടി, തൽബിയത്തുകൊണ്ട് സമ്പന്നമായ നാഥന്റെ അതിഥിയാണെന്ന മര്യാദയോടുകൂടി ഒരു വിശ്വാസി ജീവിക്കുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ, അതിലൂടെയാണ് നമ്മിൽ ഒരു നവജാത ശിശു ജന്മം കൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുസ്ദലിഫയിലൊക്കെ രാപ്പാർക്കുന്ന ആ കാഴ്ചയുണ്ട്, കട്ടിലില്ലാതെ കിടക്കാത്ത, അതുപോലെ തന്നെ എ സി ഇല്ലാത്ത, ഉറങ്ങാത്ത ആളുകൾ സുഖസുന്ദരമായി കിടക്കുന്നത് കാണുമ്പോ മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ അവസ്ഥ നമുക്കവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. മണ്ണിൽ, മണലിൽ, അല്ലെങ്കിൽ താഴ്വാരത്ത് ആ കിടത്തം ഒരു കിടത്തമാണ്. ഞാൻ പറയുന്നത് അങ്ങനെ കിടക്കണമെങ്കിൽ നീക്കാത്തിൽ എന്നെ ഞാൻ ഉപേക്ഷിക്കണം, എന്റെ എല്ലാ അനാനീയത്തും ഉപേക്ഷിക്കണം, എന്റെ എല്ലാ ഡെസിഗ്നേഷനും ഞാൻ അവിടെ വലിച്ചെറിയണം, ഞാൻ ഈ വലിയ ജനപ്രവാഹത്തിൽ ഒരു കണികയാണെന്ന ബോധം എനിക്കുണ്ടാകണം, എനിക്കും മീതെ എന്റെ നാഥന്റെ മുമ്പിലാണ് ഞാൻ ഉള്ളത് എന്ന തിരിച്ചറിവുണ്ടാകണം. സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ ഒരു വിശുദ്ധ ഹജ്ജ് കർമ്മം ഒരാൾ നിർവഹിക്കുമ്പോഴാണ് അയാൾ സ്വർഗം പ്രതിഫലം ലഭിക്കുന്ന കർമ്മം നിർവഹിച്ചു എന്നയാൾക്ക് തൃപ്തി അടയാൻ കഴിയുക. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, ഇത് കേൾക്കേണ്ടവരല്ല, ഇത് ചെയ്യേണ്ടവരാണ്. പലപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ സമുദായത്തിനകത്തൊരു തെറ്റായ ധാരണയുണ്ട്, ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ട ഏജ് 50 ശേഷമാണ്. ഇല്ല, സൂറല്ലാഹി സല്ലാ അലൈവല്ലമ്മക്ക് ശേഷം ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിനൊരിക്കൽ ചോദിച്ചോ, എല്ലാ അവസരവും ഒത്തിട്ട് ഹജ്ജ് നിർവഹിക്കാത്തവനാ, ഞാൻ ജിസിയ നടപ്പാക്കിക്കൊള്ളട്ടെ എന്ന്? അവൻ അകത്തല്ല പുറത്തല്ലേ എന്ന ചോദ്യം കൂടിയാണത്. നമസ്കരിക്കാത്തവനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ കാണും? നോമ്പെടുക്കാതെ പരിഹസിക്കുന്നവനെ കുറിച്ച് നമ്മൾ എങ്ങനെ കാണും? അതുകൊണ്ട് നമുക്കിടയിൽ മനിസ്തത്തായിലഹി സബീല, വഴിയൊത്ത് കിട്ടുന്നവൻ എന്നതിന് വലിയ അർത്ഥമുണ്ട്. വഴിയൊത്ത് കിട്ടുന്നവൻ എന്ന് പറയുന്നതിന് വലിയ അർത്ഥമുണ്ട്. ഇന്ന് ചില രാജ്യങ്ങളിലുള്ളവർക്ക് ചിലപ്പോ അങ്ങോട്ട് വഴിയൊത്തില്ല എന്ന് വരും. വഴിയൊത്ത് കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവും അതിനുള്ള സൗകര്യവും ഉണ്ട് എങ്കിൽ അത് നിർവഹിക്കണം, നിയ്യത്ത് വെക്കണം. ഇല്ലെങ്കിൽ റബ്ബിനെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റില്ല. അതതിന്റെ ആത്മാവോടുകൂടി നിർവഹിക്കണം. ഏറ്റവും കൂടുതൽ റിയാദ് കടന്നുകൂടാൻ സാധ്യതയുള്ള അമലാണ് ഹജ്ജ്. ആളുകാണെയാണ് ചെയ്യുന്നത്, ആളുകൾക്കിടയിലാണ് ചെയ്യുന്നത്, ആളുകളോട് പറഞ്ഞിട്ടാണ് പോകുന്നത്, ആളുകളുടെ യാത്രയപ്പിന്റെ പ്രവാഹമാണ്. അതിനിടയിൽ നമ്മിലെ എന്നെ, നമ്മിലെ ഞാൻ എന്ന് പറയുന്ന ആശയത്തെ മാറ്റി നിർത്തി ഞാനും എന്റെ നാഥനും എന്നതിലേക്ക് നമുക്ക് എല്ലാ അർത്ഥത്തിലും ചേരാൻ കഴിയുമ്പോഴേ ഹജ്ജ് സ്വീകരിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي ارسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. ايها الناس اوصيكم عباد الله واياي بتقوى الله. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് യാത്ര തിരിച്ച, വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് യാത്ര തിരിച്ച നമ്മുടെ സുഹൃത്തുക്കൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമ്മേളനമാണ് അവരിലൂടെ നടക്കുന്നത്. ഭംഗിയായി അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ട് ജീവിതത്തെ സ്വാധീനിക്കും വിധം അത് നിർവഹിക്കാൻ പടച്ചറബ് അവർക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. മനസ്സിൽ ആ ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന ധാരാളം വിശ്വാസികളുണ്ട്. ജീവിതത്തിന്റെ നാലറ്റം മുട്ടിക്കുന്നതിനിടക്ക്
ഒരുപക്ഷെ ആ ആഗ്രഹം സഫലീകരിക്കാൻ കഴിയുമോ എന്നതിന്റെ പേരിൽ റബ്ബിനോട് നിറകണ്ണുകളോട് കൂടി പ്രാർത്ഥിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അവർക്ക് കഴിയാത്തതുകൊണ്ട് മാത്രമാണ്. അത്തരം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹുവതാല അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാനുള്ള തൗഫീഖ് പറച്ച റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാഥ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ഒരുപാട് വെല്ലുവിളികൾക്കിടയിലാണ് നാഥ ഈ ഉമ്മത്തിന്റെ പ്രയാണം. ഈ ഉമ്മത്തിനോട് നീ കൃപ കാണിക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും അന്യമാണെന്ന് കൽപ്പിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നീ ഈ രാജ്യത്തിലെ പൗരനല്ല എന്ന് എന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അതെന്നിൽ സൃഷ്ടിക്കുന്ന അരക്ഷിത ബോധത്തിന്റെ ആഴം എനിക്ക് അളന്നു തിട്ടപ്പെടുത്തുക ഒരിക്കലും സാധ്യമല്ല എന്നല്ല, അവരെ ജയിലിന്റെ സാമാന്യമായ മര്യാദ പോലും അവരോട് പാലിക്കേണ്ടതില്ല എന്നാണ് പോലും നിയമം എങ്കിൽ ആസാമിലെ മുസ്ലിങ്ങൾ ഇതുവരെ അനുഭവിച്ച പീഡനം വളരെ ഭീകരമാണ്. ഇനി അങ്ങോട്ട് ഈ 40 ലക്ഷത്തിന്റെ പീഡനം എത്ര ഭീകരമായിരിക്കുമെന്നത് അചിന്ത്യമാണ്. നാഥ, എല്ലാ കണക്കുകൾക്കും അപ്പുറം, എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറം നിന്റെ ഒരു കണക്കുകൂട്ടലുണ്ട്. അവരെ നീ തുണക്കണേ തമ്പുരാനെ. ഭൂമിയിലെ എല്ലാ മർദ്ധിതരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, മർദ്ധിതരായ സമൂഹത്തിന് നീ തുണ നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽമുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم, وتب علينا انك انت التواب الرحيم, واغفر لنا يا غافر الذنوب. امين امين برحمتك يا ارحم الراحمين.